ഹായ് ഗൈസ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു ആൾട്ടോ കാറിൽ കുറഞ്ഞ ചിലവിൽ ഡി ആർ എൽ ലൈറ്റ് അത് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു ഡി ആർ എൽ ലൈറ്റ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ വണ്ടിയിൽ ഞങ്ങളിത് സെറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. അത് ഹെഡ്ലൈറ്റാണ്. അപ്പോൾ ഇതിലാണ് നമ്മളിന്നൊരു ഡി ആർ എൽ ലൈറ്റിൽ നിന്ന് പിടിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഞാൻ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കണക്ഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇലക്ട്രീഷ്യൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, ഈ കാണുന്നതാണ് ഡി ആർ എൽ ലൈറ്റിൻ്റെ ആ ഒരു പാക്കറ്റ്. ഞാനത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഏകദേശം 449 രൂപയാണ് ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ്. ഡി ആർ എൽ അതായത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് ഒരു രണ്ട് പീസാണ്. ഹെഡ്ലൈറ്റിന് ചുറ്റും വരുന്ന രീതിയിലുള്ള ഒരു ലൈറ്റാണിത്. അപ്പോൾ നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈപ്പാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് വയറിങ്, അതായത് ആ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട ആ ഭാഗത്തേക്ക് വയർ വലിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പാർക്കിംഗ് ലൈറ്റിലേക്കല്ല കൊടുക്കുന്നത്, അല്ലാതെ ഡേ ടൈം അതായത് നമ്മളെ ഇഗ്നിഷൻ കീ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഓണാക്കുമ്പോഴത്തേക്കും കത്തിക്കിടക്കുന്ന രീതിയിലാണ്. പിന്നെ അഡീഷണൽ സ്വിച്ചും വയ്ക്കുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇടുന്ന രീതിയിലുള്ള സ്വിച്ചും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ അതിൽ നിന്നല്ല, ഡയറക്റ്റ് അകത്തു നിന്നാണ്, അകത്തെ ഫ്യൂസിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഫ്യൂസ് വെക്കുള്ളൂ. അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ബമ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിതിൻ്റെ വയറിങ്ങിൻ്റെ ആ ഒരു കണക്ഷൻ കൊടുക്കുമ്പോൾ എൻജിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആ വയർ ടച്ച് ആവാത്ത രീതിയിൽ തന്നെ നമ്മൾ സൂക്ഷിച്ച് കൊടുക്കണം. അകത്ത് ചെറിയ രീതിയിൽ ടാഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം. കാരണം അത് ചൂടാവുന്ന സമയത്ത് എൻജിൻ്റെ ആ ഭാഗത്തേക്ക് മുട്ടിക്കിടന്നാലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ചൂടായി ഉരുകി കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ആ വണ്ടിയുടെ ഹീറ്റ് വരുന്ന ഭാഗത്തേക്കൊന്നും ടച്ച് ആവാതെ മാക്സിമം അത് ഒതുക്കി തന്നെ ടാഗ് ചെയ്ത് കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സൈഡിലെ കണക്ഷൻ അവരെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതേ കണക്ഷൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുകയാണ്. അവിടെ നിന്ന് അകത്തേക്കാണ് കേട്ടോ. ഈ ഒരൊറ്റ കണക്ഷൻ തന്നെയാണ് ഈ രണ്ട് ലൈറ്റിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. അഡീഷണൽ രണ്ട് ലൈനായിട്ട് ഒരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ ലൈനിൽ തന്നെ നമുക്ക് രണ്ട് ഡി ആർ എൽ ലൈറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ അതിൻ്റെ കണക്ഷൻ എടുക്കുമ്പോൾ തന്നെ അതായത് എൻജിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ടച്ച് ആവാണ്ട് തന്നെ മാക്സിമം ശ്രദ്ധിക്കുക. അകത്തുനിന്ന് കണക്ഷൻ മെയിനായിട്ട് എടുത്തേക്കുന്ന ആ ഒരു പോർഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ അതുവഴി തന്നെ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ നമ്മൾ അകത്തേക്ക് കൊടുക്കണം. വണ്ടിയുടെ പുറത്തുള്ള ഈ ഒരു കണക്ഷൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഫ്യൂസിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് ഡയറക്റ്റ് ഫ്യൂസുള്ള കണക്ഷനിൽ തന്നെ നമ്മൾ എടുക്കുന്നത് കേട്ടോ. കാരണം ഇത് നമ്മുടെ വണ്ടിയുടെ ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയാണ്. എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ അകത്തുനിന്ന് ഫ്യൂസിൽ നിന്ന് തന്നെ എടുക്കുന്നത്. ഇഗ്നിഷൻ അതായത് ടാപ്പോല് ഒന്ന് നമ്മളങ്ങനെ തിരിച്ച് ഓണാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഡി ആർ ലൈറ്റ് കത്തുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓണാക്കുന്ന സമയത്ത് ഒരു അഡീഷണൽ സ്വിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് അത് ഓഫാക്കി ഇടാനായിട്ടും കൂടെ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ അകത്തെ സ്വിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അകത്തുനിന്നുള്ള ലൈൻ നമ്മൾ വെളിയിലെടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇനി ഡി ആർ എൽ ലൈറ്റിൻ്റെ കണക്ഷൻസ് ഇവിടെ കൊടുക്കുകയാണ്. നമുക്കിത് അതായത് വെള്ള ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു കണക്ഷനും നമുക്കിതിൽ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ രണ്ട് ഓപ്ഷനാണ് ഇതിനകത്ത് ഈ ലൈറ്റിൽ വന്നിട്ടുള്ളത്, ഇൻഡിക്കേറ്ററും അല്ലാതെ ഡേ ടൈം റണ്ണിങ് ലൈറ്റും കൂടിയാണ് വരുന്നത്. ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തതിന് ശേഷം ടേപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചുറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ചൂടാവുന്നൊരു ഭാഗമാണ്, അപ്പോഴത്തേക്കും ചൂടുകൊണ്ട് ടേപ്പിൻ്റെ അത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചുറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഞങ്ങൾ കണക്ഷൻ കൊടുത്തു വരുന്നു, നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വെട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ ലൈറ്റിൻ്റെ ആ ഒരു സൈഡിൽ ഇത് വെച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാവും. ഈ സൈഡിലെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു, ഈ മറുവശമാണ്. അപ്പോൾ അവിടുത്തെ കണക്ഷൻ, അതായത് ആ ഒരു മെയിൻ ലൈനിൽ നിന്ന് വരുന്ന ആ ഒരു കണക്ഷൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ആ ഒരു കണക്ഷൻ കൊടുക്കുന്നത്. ഒരു ഒറ്റ കണക്ഷനിൽ തന്നെ നമുക്ക് ഈ രണ്ട് ലൈറ്റും കത്തിക്കാനായിട്ട് സാധിക്കും. അഡീഷണൽ വയറിൻ്റെ ആവശ്യമില്ല, സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിൽ ആയതുകൊണ്ടാണ് ഈ ഒരൊറ്റ കണക്ഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് ലൈൻ അകത്തുനിന്ന് എടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. മെയിൻ കണക്ഷൻ ചെയ്യുന്ന നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കണക്ഷൻ എടുത്തിരിക്കുന്നത്. അത് ടേപ്പ് ചെയ്യുമ്പോൾ അതും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക, തമ്മിൽ ഷോർട്ടാവാണ്ടിരിക്കുക. മാക്സിമം നല്ല രീതിയിൽ തന്നെ ടേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വണ്ടിയുടെ ഇടതുവശത്തിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു കണക്ഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു സോക്കറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സോക്കറ്റിൽ നിന്നാണ് ഇവിടുത്തെ ഒരു ആ ഒരു കണക്ഷൻ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കണക്ഷൻ, അതായത് ഈ സൈഡിൽ നിന്ന് അകത്തേക്ക് ഈ ഇതിനകത്ത് ഒരു കണക്ഷൻ ഉണ്ട്, അതായത് ഈ കാണുന്ന ഇൻഡിക്കേറ്ററിൻ്റെ ആ ലൈൻ, അതിൽ നിന്നാണ് ഇതിൻ്റെ ഡി ആർ എല്ലിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കണക്ഷൻ എടുത്തിരിക്കുന്നത്. ഇപ്പുറത്തെ വശത്തെ എടുത്തേക്കുന്നത് അതിനകത്തേക്ക് പോകുന്ന ആ ഒരു കണക്ഷനിൽ നിന്ന് വേറെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ അത് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ടേപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒത്ത് ടേപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇൻഡിക്കേറ്ററിൻ്റെയും അതായത് ഡി ആർ എൽ ലൈറ്റിൻ്റെയും എല്ലാം കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിന് അതിൻ്റെ ഒരു പശയുണ്ട്, ആ പശ പൊളിച്ചിട്ടും നമുക്ക് അതിൻ്റെ ആ ചുറ്റും ഒട്ടിച്ചുകൊടുക്കേണ്ട ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുവഴി ഈ ലൈറ്റിൻ്റെ വെൻ്റ് കണക്കാക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിൽ ഒട്ടുന്ന രീതിയിലുള്ള ഒരു വലിയൊരു പശ അതിലില്ല, പക്ഷേ ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിൽ ടൈറ്റായിട്ട് സംഭവം ഇരുന്നോളും കേട്ടോ. വേറെ അഡീഷണൽ ഗ്ലൂവോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അവിടെ ഇരുന്നോളും. രണ്ട് ബോൾട്ട്, അതായത് ബമ്പറിൻ്റെ മേളിൽ രണ്ട് ബോൾട്ട് ഇളക്കിയിട്ടാണ് നമ്മളിതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അഡീഷണൽ ബമ്പർ ഇളക്കി മാറ്റേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഹെഡ്ലൈറ്റ് പോലും ഇളക്കേണ്ട ആവശ്യമില്ല. ആ സൈഡിലെ ഗ്യാപ്പിൽ കൂടെ കയറ്റി ആ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിക്കോളും കേട്ടോ. ടൈറ്റായിട്ട് സംഭവം ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഡി ആർ എല്ലിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു, ലൈറ്റ് കത്തി കിടക്കുക, സംഭവം നേരിട്ട് കാണാൻ വിടുവാണ് കേട്ടോ. ഇതാണ് സംഭവം. ഈ ക്യാമറയുടെ ഒരു ഇതാണ് കേട്ടോ, അതിൻ്റെ കാണുന്നത് കണക്ഷൻസൊക്കെ ഇത് ടൈറ്റായിട്ട് തന്നെ സംഭവം ഇരിക്കുന്നു. അഡീഷണൽ ഗ്ലൂവിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല കേട്ടോ, സംഭവം അവിടെ ഇരുന്നു അതിനകത്ത് പോലും ഇല്ല. ബോണറ്റോട് അടയ്ക്കുമ്പോൾ അത് ടൈറ്റായിട്ട് തന്നെ സംഭവം അവിടെ ഇരിക്കും. അപ്പം മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്.
നമുക്ക് പകൽ സമയത്ത് ഓഫ് ആണെങ്കിൽ അറിയത്തില്ല കേട്ടോ, ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടെന്നുള്ളത് അറിയത്തില്ല, കത്തുമ്പോഴേ അറിയത്തുള്ളത്. ഇതിൻ്റെ കണക്ഷനും ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ രാത്രി സമയത്ത് ഇത് വീഡിയോ എടുത്താലേ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് രാത്രി ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡി ആർ എൻ ലൈറ്റിൽ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ആ വെള്ള ലൈറ്റ് അണഞ്ഞു പോയിട്ട് പകരം ആ ഒരു യെല്ലോ കളർ ലൈറ്റ് കത്തുന്നതാണ്. ഫോർത്ത് ഇൻഡിക്കേറ്ററൊക്കെ ഇടുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ കാണിച്ചു തരാം ഇങ്ങനെയുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഏകദേശം 449 ആയിരുന്നു അന്ന് വാങ്ങിച്ചപ്പോൾ ഉള്ള പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.